ഹലോ, എല്ലാവർക്കും രമ്യാസ് കാസലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡ്രീം ക്യാച്ചറാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ എംബ്രോയിഡറിക്ക് യൂസ് ചെയ്യുന്ന ഒരു റിങ്ങാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കിതുപോലെ ഉളൻ ത്രെഡും കൂടെ വേണം. ഉളൻ ത്രെഡ് നമ്മൾ വാങ്ങുമ്പം ഒരു ബഞ്ചായിട്ടാണല്ലോ വാങ്ങുന്നത്, അത് അങ്ങനെയും വെക്കുക കേട്ടോ. ഇതുപോലെ ഇങ്ങനെ പിരിക്കരുത് കേട്ടോ. ഇങ്ങനെ നൂലിങ്ങനെ നമ്മൾ വെളിയിലേക്ക് ഇങ്ങനെ പിരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ വർക്ക് ചെയ്യാനായിട്ട് കുറച്ച് പാടായിരിക്കും. ഇതിപ്പോൾ എൻ്റേത് പിരിച്ചാണ് ഇരിക്കുന്നത്, കാരണം ഞാൻ വേറെ കുറേ കാര്യങ്ങൾക്ക് ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ പിരിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം നമുക്ക് റിങ്ങിലേക്ക് ഇങ്ങനെ കെട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മൾ പിരിക്കാതെ അങ്ങനെ വെച്ചേക്കുകയാണെങ്കിൽ ആ ബഞ്ച് നമുക്ക് ഈ റിങ്ങിൽ ചുറ്റി കൊടുക്കുമ്പോൾ ഈസി ആയിട്ട് ചുറ്റി ചുറ്റി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് അടുപ്പിച്ചടുപ്പിച്ച് റിങ് മൊത്തത്തിൽ ഞാൻ ചുറ്റിയെടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ മൊത്തത്തിൽ ചുറ്റിയെടുത്തിട്ടുണ്ട്, ഒറ്റൊരു ചുറ്റേ നമ്മൾ ചുറ്റിയിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ ഉളൻ ത്രെഡ് കട്ട് ചെയ്ത് മാറ്റി. ഇപ്പം നിങ്ങൾ ഉളൻ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് മൊത്തത്തിൽ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ കട്ട് ചെയ്യാതെ അവിടെ ഒരു കെട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ വേറെ ത്രെഡ് യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടത് കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് വേണ്ടുന്നത് ഇതുപോലെ ബീഡ്സ് വേണം. ഇപ്പം ഞാനിതൊരു മാലയാണ് വാങ്ങിയിരിക്കുന്നത്. ഇതിലാകുമ്പോൾ കുറേ കളേഴ്സിലുള്ള ബീഡ്സ് ഉണ്ടല്ലോ, അതുകൊണ്ട് അതേപോലെ കുറച്ച് ഫെതേഴ്സും നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേത് ഫെതേഴ്സ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ, കളേഴ്സൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഇതുപോലത്തെ എംബ്രോയിഡറി ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഇന്ന് ഡിസൈൻ ചെയ്യാനായിട്ട് പോകുന്നത്, കാരണം ഇതിൽ നമ്മൾ ബീഡ്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബീഡ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡ്രീം ക്യാച്ചറാണിത്. അപ്പോൾ ഇതുപോലത്തെ തിന്നായിട്ടുള്ള നൂലാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊരു 1.5 മീറ്റർ അല്ലെങ്കിൽ 1.5 മീറ്റർ വരേക്കും നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെക്കണം കേട്ടോ. ഈ മുത്തുമാല ഞാൻ ഡ്രീം ക്യാച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ കുറേ കളേഴ്സൊക്കെ ഉള്ളപ്പോഴേ നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാമല്ലോ, പല പല കളേഴ്സ് യൂസ് ചെയ്തിട്ട്. അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്, അതുകൊണ്ടാണ് ഇത് പൊട്ടിച്ചെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് വേണ്ടുന്നത് ഇതുപോലത്തെ ഒരു നീഡിലാണ്. നീഡിൽ നമ്മൾ ഏത് നീഡിൽ വേണമെങ്കിലും എടുക്കാം. ഇത് ഇതിൻ്റെ ഡിസൈൻ തന്നെ ഇങ്ങനെയാണ് കേട്ടോ, ഒന്ന് ബെൻഡായിട്ടാണുള്ളത്. എംബ്രോയിഡറിക്കൊക്കെ യൂസ് ചെയ്യുന്ന നീഡിലാണിത്. ഇത് കുറച്ച് നീളമുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് തന്നെ എടുത്തത്. പെട്ടെന്ന് ഇത് കിട്ടിയപ്പോൾ അങ്ങ് എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാനും പറ്റും ഞാൻ ചെയ്യുമ്പോഴേ. അപ്പോൾ നമുക്ക് ഒറ്റ ഒരു ഇഴ മാത്രം മതി. അപ്പോൾ ഞാൻ ഒറ്റ ഒരു ഇഴ ഇതിൽ കോർത്തെടുത്തിട്ട് നമ്മൾ ഇതിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു റിങ്ങിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ റിങ് 8 പാർട്സായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. സ്കെയിലെങ്ങാനും വെച്ചിട്ട് സ്കെയിലോ ഒരു വുഡോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അപ്പോൾ 8 മാർക്കുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്, അതായത് 8 പാർട്സായിട്ട് തിരിക്കുന്നുണ്ട്. എന്നിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു അലൈൻമെൻറ്റൊക്കെ കറക്റ്റായിട്ട് വരത്തുള്ളൂ. കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും, പക്ഷേങ്കിൽ ഒരു പ്രാവശ്യം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ചാനൽ നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോഴേ ഞാൻ അടുത്ത വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് വരും. ഇപ്പോൾ നമ്മൾ ചാനലിൽ വേറെയും ഡ്രീം ക്യാച്ചറിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മയിൽപ്പീൽ യൂസ് ചെയ്തിട്ടുള്ള ഡ്രീം ക്യാച്ചർ ചെയ്തിട്ടുണ്ട്. വേസ്റ്റായിട്ടുള്ള ക്ലോത്ത് യൂസ് ചെയ്തിട്ടുള്ള ഡ്രീം ക്യാച്ചർ ചെയ്തിട്ടുണ്ട്. അതുപോലെ സാറ്റൻ റിബൺ യൂസ് ചെയ്തിട്ടുള്ള ഡ്രീം ക്യാച്ചറും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ. ഞാൻ പ്ലേലിസ്റ്റിൽ ഡ്രീം ക്യാച്ചറിന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം കാണാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ ഈ ത്രെഡ് മാർക്ക് ചെയ്ത ഒരു ഭാഗത്ത്, ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതുപോലെ കെട്ടിക്കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മളിത് കെട്ടിയതിന് ശേഷം സൂചി നൂലിൽ കോർത്തു, അത് ഒരേഴയിട്ട് കോർത്തതിന് ശേഷം ഒരു ബീഡ് അതിനകത്തേക്ക് കടത്തി വിടുകയാണ്. അപ്പോൾ ഈ മുത്ത് നമ്മൾ നന്നായിട്ട് വലിച്ചകത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം നൂലിനെ ഇതുപോലെ റിങ്ങിൻ്റെ ബാക്ക് സൈഡിലൂടെ, അതായത് ഇങ്ങനെ മേലേക്കൂടെ ബാക്ക് സൈഡിലേക്ക് എടുത്തിട്ട് അത് ഈ ഒരു ത്രെഡിൻ്റെ അകത്തൂടെ ഇങ്ങനെ കയറ്റി ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്, അതായത് 2 മാർക്ക് ചെയ്തിരിക്കുന്ന അടുത്ത് നോട്ടിട്ട് കൊടുക്കുക. അതെ, ഇതുപോലെ ഇങ്ങനെ വലിച്ചാൽ മതി, ഒരു നോട്ട് അവിടെ വീണോളും. അതിനുശേഷം നമ്മൾ ഈ മുത്തിനെ ഇങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട്, അതായത് നമ്മളിപ്പോൾ കെട്ടിയേക്കുന്നില്ലേ, ഇവിടേക്ക് ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ സൂചി മുത്തിനകത്തൂടെ കയറ്റി വെളിയിലേക്ക് എടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് വലിച്ചു കൊടുക്കുക. അപ്പം ഈ ഒരു മുത്ത് അവിടെ തന്നെ അങ്ങനെ സ്റ്റിഫായിട്ടിരിക്കും. അടുത്ത മുത്തിനെ നമ്മൾ നൂലിലേക്ക് കടത്തി കൊണ്ടുവന്നിട്ട് 3-ാമത്തെ മാർക്കിൽ നമ്മൾ
ത്രെഡ് വെച്ച് റിങ്ങിൻ്റെ ബാക്ക് സൈഡിലൂടെ എടുത്തിട്ട് നൂലിനകത്തൂടെ ഇതുപോലെ കയറ്റി എടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വലിച്ചു കൊടുക്കണം. നമ്മൾ എത്രത്തോളം വലിക്കുന്നോ അത്രത്തോളം ഇത് ടൈറ്റാവും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം പറയുന്നതല്ല, അങ്ങനെയാണ്. അത്രത്തോളം നമ്മൾ വലിക്കുന്നോ അത്രത്തോളം ഇത് ടൈറ്റാവും. എന്നിട്ട് വീണ്ടും ഈ മുത്തിനകത്തൂടെ സൂചി കടത്തി നന്നായിട്ട് വലിച്ചെടുക്കുക. അപ്പോൾ ഈ മെത്തേഡ് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത്. ഇതിൽ വേറെ ഒരു ഡിഫറൻസും ഇല്ല. ഫസ്റ്റ് ലെയർ ഞാൻ ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. നന്നായിട്ട് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വന്നേക്കുവാണ്. ഇപ്പോൾ ഇവിടെ സെയിം എന്താണ് നമ്മൾ ചെയ്തത്, അതേ നോട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. നോട്ടല്ല കേട്ടോ, ഇതേപോലെ കയറ്റി എടുക്കുക. അതിനുശേഷം നന്നായി ടൈറ്റായി പിടിച്ചിട്ട് അടുത്ത ബീഡ് അതിനകത്തേക്ക് കടത്തി വിടുക. എന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ നടുക്ക് ഭാഗത്തിലൂടെ കടത്തിയെടുക്കുക കേട്ടോ. ഇത്ര നേരം നമ്മൾ റിങ്ങിലൂടെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ത്രെഡിൻ്റെ അകത്തൂടെ ഇങ്ങനെ കയറ്റി എടുത്തിട്ട് ഈ ബീഡിനകത്തൂടെ കയറ്റി നന്നായി ടൈറ്റായിട്ട് വലിച്ചു പിടിക്കുക. ഇത് ഈ ഒരു മെത്തേഡാണ് ഇനി മൊത്തത്തിലും കണ്ടിന്യൂ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കത് തെറ്റേ ഇല്ല, കറക്റ്റായിട്ട് വരികയും ചെയ്യും. ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. അത്ര ക്ലിയർ ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഞാൻ മൂന്ന് കളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ റെഡാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അടുത്ത ഓറഞ്ച്, പിന്നെ യെല്ലോ. ഇങ്ങനെ മൂന്ന് കളേഴ്സും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും എത്ര കളേഴ്സ് വേണമെങ്കിലും ഇതിൽ യൂസ് ചെയ്യാം. ഓരോ ലെയറിലും നമുക്ക് ഓരോ കളേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. Thank you.
മൊത്തത്തിൽ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നടുക്ക് കണ്ടോ, അവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്, യെല്ലോ വന്നിട്ട് അതിൻ്റെ നടുക്കൊരു ഗ്യാപ്പ് ഉണ്ട്. അതും നമുക്ക് ബീഡ്സ് വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വലിയൊരു സ്റ്റോൺ എന്തെങ്കിലും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മളുടെ ഇഷ്ടമാണ്, ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇനി നമുക്കിതുപോലെ ഫെതേഴ്സ് എല്ലാം എടുത്തിട്ട് ഫെതേഴ്സ് ത്രെഡിൽ കെട്ടിയിട്ട് ഓരോ ബീഡ്സ് അതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ റിങ്ങിൽ നമുക്ക് കെട്ടിക്കൊടുക്കാം. റിങ്ങിൽ കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാം അടുപ്പിച്ചടുപ്പിച്ചായിരിക്കണം കെട്ടേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഡ്രീം ക്യാച്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. വലിയ റിങ്ങിൽ ചെയ്താലും ശരി, ചെറിയ റിങ്ങിൽ ചെയ്താലും ശരി, ഈ ഒരു മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. നമ്മൾ എത്ര പാർട്ടായിട്ടാണോ അത് തിരിക്കുന്നത്, അതായത് ഞാനിപ്പോൾ 8 പാർട്ടായിട്ടല്ലേ അത് വരച്ച് മാർക്ക് ചെയ്തിട്ട് കെട്ടിക്കൊടുത്തിരിക്കുന്നത്, അതുപോലെ നിങ്ങൾക്ക് 11, 12 അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കെട്ടി ചെറിയ ചെറിയ വലകളായിട്ടും ചെയ്തെടുക്കാം കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വോൾ ഹാങ്ങിങ് ആണിത്. ഡ്രീം ക്യാച്ചർ എന്ന് പറയുമ്പം പല പല കളേഴ്സിലൊക്കെ യൂസ് ചെയ്യാൻ നല്ല രസമായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ, എന്നിട്ട് നിങ്ങളുടെ കമൻസൊക്കെ എനിക്ക് അയക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.